എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി അധികം ചെടികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ സെയിലിനായിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് ഏതാണെന്ന് കാണാം. അപ്പോൾ ഈ കാണുന്ന വെളുത്ത് സുന്ദരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കി നിൽക്കുന്ന കല്യാണി മുല്ലയുടെ തൈകളാണ് കേട്ടോ. ആദ്യം കാണിക്കുന്നതെല്ലാം കുറച്ച് മുല്ലയുടെ വെറൈറ്റീസാണ്. ഇതുപോലെ എപ്പോഴും ഫ്ലവർ തരുന്നതാണ്. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. എല്ലാത്തിലും ഫ്ലവേഴ്സൊക്കെ ആയി നിൽക്കുന്ന ചെടികളാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അടുത്തത് അറേബ്യൻ ജാസ്മിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. അത് ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മിക്കതിലും മുട്ടൊക്കെ വന്ന് തുടങ്ങിയതാണ്. നല്ല കട്ട പൂക്കളായിരിക്കും ഇതിലുണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ് സൈസ് വ്യക്തമായിട്ട് നോക്കിയിട്ട് വാങ്ങാം. ഒറ്റ ഷൂട്ടൊക്കെ കാണത്തുള്ളൂ. മൂന്ന് പ്ലാന്റ് നമ്മൾ വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വലിപ്പമൊക്കെ കാണത്തുള്ളൂ. റേറ്റ് വരുന്നത് 70 രൂപയാണ്. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാന്റ്സുകൾ അയക്കുന്നതാണ്. പിന്നെ മെസ്സേജ് മാത്രം അയക്കുക കേട്ടോ. കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യത്തില്ല. ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ. അടുത്തതും പിച്ചിയുടെ തന്നെ വെറൈറ്റിയാണ്. നമ്മുടെ നാടൻ സാധാരണ നാടൻ പിച്ചിയാണ്. ഫ്ലവേഴ്സോട് കൂടിയ പിച്ചി. റേറ്റ് വരുന്നത് 40 രൂപയാണ്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ മുട്ടുകളും ഫ്ലവേഴ്സൊക്കെ ആയ പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്തത് ഒരുപാട് പേര് ചോദിച്ചാൽ കുറ്റിമുല്ലയുടെ തൈകൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയ തൈകൾ റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് കേട്ടോ. വേറെ ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് മിനിയേച്ചർ മൊസാന്തയുടെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങിയ മിനിയേച്ചർ മൊസാന്തയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. പ്ലാന്റിൻ്റെ വലിപ്പം വരുന്നത് ഇതായിരിക്കും. ഇത് നിലത്ത് വേണമെങ്കിൽ അങ്ങനെ വയ്ക്കുക, അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ച് ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടാണ് പുതിയ തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അടുത്തത് റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാക്കുന്ന കമേലിയുടെ തൈകളാണ്. ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. അത്ര പെട്ടെന്നൊന്നും ഫ്ലവേഴ്സ് കൊഴിഞ്ഞു പോകത്തില്ല. നല്ലവണ്ണം ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ്. അടുത്തത് റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന വള്ളി റോസിൻ്റെ തൈകളാണ് കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ 40 രൂപയുടെ ചെറിയ പ്ലാന്റ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ലോഡിൽ വന്നിട്ടുള്ള പ്ലാന്റ് പോട്ടിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ റേറ്റ് കൂടുതലാണ്. 100 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തത് വയലറ്റ് പെട്രിയുടെ തൈകളാണ് കേട്ടോ. ഈ പ്ലാന്റ് നമ്മൾ മണ്ണോട് കൂടിയായിരിക്കും അയക്കുന്നത്. അതായത് ഈ കവറോട് കൂടി, മണ്ണ് മാറ്റത്തില്ല, ഈ പാക്കറ്റോട് കൂടിയായിരിക്കും അയക്കുന്നത്. റേറ്റ് വരുന്നത് 100 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. ഫ്ലവർ 2-3 മാസം ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. അടുത്തത് യെല്ലോ മാൻഡിവില്ല അല്ലെങ്കിൽ അലമാൻഡ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ 50 രൂപയ്ക്ക് പ്ലാന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. റേറ്റ് കൂടുതലാണ്. ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 70 രൂപയുടെ. ഇതായി വള്ളി വീശി തുടങ്ങി ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റാണേ. അടുത്തത് ബേബി സീനിയയുടെ തൈകളാണ് കേട്ടോ. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ വീണ്ടും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ. ഇതും കവറോട് കൂടിയായിരിക്കും അയക്കുന്നത്. കവർ മാറ്റിയാൽ ചിലപ്പോൾ ഇത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കുഫിയയുടെ തൈകളാണ് കേട്ടോ. 3 കളർ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഡാർക്ക് മജന്ത കളറിലുള്ളതാണ് ആദ്യം വരുന്നത്. പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. റേറ്റ് വരുന്നത് 30 രൂപ. ഇനി ഇതിൻ്റെ തന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളതുണ്ട്. അതിനും റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കട്ടിങ് വെച്ചാണ് പുതിയ തൈകൾ മാറ്റി നടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ കട്ടിങ് വെച്ചാൽ മതി, ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ തന്നെ വൈറ്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ കുഫിയയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് തൂജ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. ഇതുപോലത്തെ ലീഫി പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയായിരിക്കും. അടുത്ത റോസിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണെങ്കിൽ ഒറ്റ കമ്പൊക്കെ കാണത്തുള്ളൂ. ഫ്ലവർ ഇല്ല, മുട്ടൊക്കെ വന്ന് തുടങ്ങിയ തൈകളാണെങ്കിൽ 2-3 ഷൂട്ടൊക്കെ കാണും. അപ്പോൾ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 65 രൂപയാണ് കേട്ടോ. അത് പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. വ്യക്തമായിട്ട് പ്ലാന്റ് സൈസ് നോക്കിയിട്ട് മാത്രം ഓർഡർ തരിക. പിന്നെ ഇതുകൂടാതെ പീസ് ആൻഡ് ലവിൻ്റെ വലിയ റോസ് നമുക്ക് സ്റ്റോക്കുണ്ട്. 110 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. വലിയ പ്ലാന്റ് ആയിരിക്കും ഇത്. 65 രൂപയുടെ പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. വലിയ പ്ലാന്റ് വേണ്ടവർക്ക് അത് ഓർഡർ ചെയ്യാവുന്നതാണ്. അടുത്ത് പിങ്ക് ബട്ടൺ റോസിൻ്റെ തൈകൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഈ കാണിക്കുന്നതൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ്. ഇതെല്ലാം ബഡ് ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ. വ്യാഴാഴ്ച 11 മണി വരെ ഓർഡർ തന്ന എല്ലാവർക്കും നമ്മൾ പ്ലാൻസ് അയച്ചിട്ടുണ്ട്. ഇനി വ്യാഴാഴ്ച 11 മണിക്ക് മുന്നേ ഓർഡർ തന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്ക് ട്രാക്കിംഗ് ഐ ഡി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരൊന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പാം വെറൈറ്റിയാണ്. ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അത്. ഈ പാമ്പിന് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും.
ഇത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ മെഡിനിലയുടെ തൈകളാണ് കേട്ടോ. അതാ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മദർ പ്ലാന്റ് എന്നൊക്കെ പറയാം, അത്രയ്ക്ക് വലിപ്പമുള്ള തൈകളാണ്. റേറ്റ് വരുന്നത് 120 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് വെരിഗേറ്റഡ് ഗന്ധരാജിൻ്റെ തൈകളാണ് കേട്ടോ. അതാ ഇതാണ് പ്ലാന്റ് സൈസ്, റേറ്റ് വരുന്നത് 60 രൂപ. വെളുത്ത ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. അടുത്തത് മിനിയേച്ചർ വെറൈറ്റിപ്പെട്ട ചെമ്പരത്തിയുടെ തൈകളാണ്, നാടൻ ചെമ്പരത്തിയാണ്. ഇതുപോലെ നിറച്ചെപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ആയ തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആയ സീഡ്ലെസ് ചാമ്പയുടെ തൈകളാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആവശ്യക്കാരുള്ളതാണ്. 45 രൂപയാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്, 130 രൂപയാണ് റേറ്റ് വരുന്നത്. വലിയ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് അത് ഓർഡർ ചെയ്യാവുന്നതാണ്. അടുത്ത മരമുല്ലയുടെ വെറൈറ്റി ആയ മുരായയുടെ തൈകളാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്, റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇതിൽ കുഞ്ഞ് വെളുത്ത ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട്, ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അടുത്ത മുരായയുടെ തന്നെ മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ, ഡ്രോപ്പ് വെറൈറ്റിയിൽപ്പെട്ട ബോൺസായി രൂപത്തിലുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 രൂപയാണ്. മുരായിയേക്കാളും ലീഫ് കുഞ്ഞ് ലീഫായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് പ്ലാന്റും കൂടെ അത് അടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം, ഇതിൻ്റെത് തീരെ കുഞ്ഞ് ലീഫായിരിക്കും. അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 രൂപയാണ് കേട്ടോ. അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ ഗോൾഡൻ ഡാലിയയുടെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്, അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഒരു പോട്ടിൽ തന്നെ 2-3 ഷൂട്ടുകളൊക്കെ കാണും കേട്ടോ. വലിയ പോട്ടിൽ വന്നതുകൊണ്ട് തന്നെ റേറ്റ് കൂടുതലാണ്, 220 രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. ആവശ്യക്കാർ വേഗം തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കാം. അടുത്തത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്, റേറ്റ് വരുന്നത് 130 രൂപയാണ്. അതാ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. അപ്പോൾ ഒരു ഫ്ലവർ തന്നെ 3 കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തത് ഗോൾഡൻ കാസ്കേഡിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. ക്രീപ്പർ പ്ലാന്റ് ആണ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ പ്ലാന്റ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ റേറ്റ് കൂടുതലാണ്, 130 രൂപയാണ്. ഓരോ പ്ലാന്റിന് റേറ്റ് വരുന്നത്, യെല്ലോ കളറുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. ഫ്ലവേഴ്സിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ ടെക്കോമ ഓറഞ്ചിൻ്റെ തൈകളാണ് കേട്ടോ. അതാ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങിയ തൈകളായിരിക്കും അയച്ചു തരുന്നത്. ഇത് നല്ലൊരു കുറ്റിച്ചെടിയായിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അത്യാവശ്യം വലുപ്പം വയ്ക്കുന്ന പ്ലാന്റാണിത്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന മെലസ്റ്റോമയുടെ തൈകളാണ്. പ്ലാന്റ് സൈസ് നേരെ നോക്കിക്കോളൂ കേട്ടോ, റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് തായ്ലാൻഡ് പൗഡർ പഫിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്, റേറ്റ് വരുന്നത് 70 രൂപയാണ്. അപ്പോൾ ഇതിൽ റെഡ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്, നിറച്ച് ഫ്ലവേഴ്സ് വരുന്നൊരു ചെടി കൂടിയാണ്. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ മുള്ളാത്തയുടെ തൈകളാണ്, സാധാരണ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്നൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ പുളിപ്പും മധുരവും ചേർന്നൊരു ടേസ്റ്റാണ് ഇതിൽ, റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്തത് നെല്ല് വിഭവത്തിൽപ്പെടുന്ന ലൂബിക്ക അല്ലെങ്കിൽ ലവ്ലൂലി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ തൈകളാണ്. ഇതിൻ്റെ നെല്ലിക്ക അച്ചാറിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ് സൈസ് തൈ കാണിക്കുന്നതാണ്, റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആയ കുടംപുളിയുടെ തൈകളാണ്. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 140 രൂപയാണ്. എല്ലാം ബഡ് ചെയ്ത തൈകളാണ്. അപ്പോൾ പ്ലാന്റ് സൈസ് വീട്ടിൽ കാണിക്കുന്നത് തന്നെയായിരിക്കും, റേറ്റ് വരുന്നത് 140 രൂപ. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ പൂച്ചപ്പഴത്തിൻ്റെ തൈകളാണ്. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് പ്ലാന്റുകൾ, റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇത് നമ്മൾ കവറോട് കൂടിയായിരിക്കും അയക്കുന്നത്, മണ്ണ് മാറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. വെളുത്ത കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ടുകളാണ് ഇതിലുണ്ടാകുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്, റേറ്റ് വരുന്നത് 60 രൂപ. അപ്പോൾ അടുത്തത് തായ്ലാൻഡ് ഓൾ സീസൺ മാംഗോ ട്രീയുടെ തൈകളാണ് കേട്ടോ. അതായത് ഇതാണ് പ്ലാന്റ് സൈസ്, റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഇത് നമ്മൾ കവർ മാറ്റത്തില്ല, ഈ കവറോട് കൂടിയായിരിക്കും അയക്കുന്നത്, റേറ്റ് വരുന്നത് 150 രൂപ. അടുത്തത് ഒരുപാട് പേര് ചോദിച്ച ആപ്പിൾ ചെറി അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ്, റേറ്റ് വരുന്നത് 75 രൂപയാണ്. ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള ഫ്രൂട്ടായിരിക്കും ഇതിലുണ്ടാകുന്നത്, റേറ്റ് വരുന്നത് 75 രൂപ. അടുത്തത് മുന്തിരിയുടെ തൈകൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിലെ തന്നെ അത് കായ്കൾ വന്നു തുടങ്ങിയ മുന്തിരിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഭയങ്കര വലിപ്പമുള്ള തൈകളൊന്നുമല്ല, എന്നാലും മിക്കതിലും ഫ്രൂട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ കാണിക്കുന്നതൊക്കെയാണ് പ്ലാന്റ് സൈസ്. പിന്നെ ഇതിലുണ്ടാകുന്നത് ഗ്രീൻ കളറിലുള്ള മുന്തിരിങ്ങയാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്.
അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബുഷ് ഓറഞ്ചിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു തൈകളാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഫ്രൂട്ടൊക്കെ ആയി തുടങ്ങിയ തൈകളാണ്. ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതൊക്കെ തന്നെയാണ്. 150 രൂപയുടെ വലിയ പ്ലാന്റൊക്കെ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞു തൈകൾ നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണുന്ന പ്ലാന്റിലൊക്കെ ഫ്രൂട്ടൊക്കെ വന്ന് തുടങ്ങിയതാണ്. റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. നമുക്ക് ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അടുത്തത് നമ്മൾ ശീമനെല്ലിയുടെ തൈകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അരിനെല്ലി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരുപാട് പ്ലാന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. വീഡിയോ ഇത്രയും നേരം വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഓക്കെ, ബൈ ബൈ.